കേരള പോലീസ് ആക്ടിൽ സർവത്ര ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് പിന്നാലെ സിപിഐയും ഈ പോലീസ് ആക്ടിനെ എതിർത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ നിലപാടുമായാണ് സിപിഐ എത്തിയിരിക്കുന്നത്. പോലീസ് ആക്ട് ഭേദഗതിയിൽ, അതായത് പോലീസ് ആക്ടിൽ നടന്ന ഭേദഗതിയിൽ അവ്യക്തതയുണ്ടെന്നും ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്നുമാണ് സിപിഐ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പോലീസ് ആക്ട് ഭേദഗതിയിൽ അവ്യക്തതയുണ്ടെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം വിജ്ഞാപനത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണമെന്നും നിലപാടെടുത്തിരിക്കുകയാണ്. ഈ പോലീസ് ആക്ട് വന്ന സമയത്ത് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എതിരാണ് ഭേദഗതി എന്ന കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെതിരെ ഘടകകക്ഷിയായ മുഖ്യ ഘടകകക്ഷിയായ സിപിഐ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പോലീസിനെ തന്നെ ദുരുപയോഗം ചെയ്യാനാണ് പുതിയ പോലീസ് ആക്ട് വഴിയൊരുക്കുക എന്നതാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. അതായത് സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. കേരള പോലീസ് ആക്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യ വിഷയത്തിൽ 2015 സുപ്രീം കോടതി ശക്തമായ നിലപാടെടുത്തപ്പോൾ അന്ന് അത് സ്വാഗതം ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കവുമായാണ് പിണറായി വിജയൻ ഈ പോലീസ് ആക്ടുമായി വന്നിരിക്കുന്നത്. സർക്കാരിന് എതിരായ ആരോപണിൽ നിന്നും രക്ഷ നേടാനുള്ള നീക്കമാണ് ഈ പോലീസ് ആക്ട് എന്ന് നാം സംശയിക്കേണ്ടതായിരിക്കുന്നു. ഇപ്പോൾ തന്നെ പോലീസിനെ സർക്കാർ വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ നിലവിലുള്ള സംവിധാനം ഉപയോഗിക്കാത്ത സർക്കാരാണിത്. പോലീസ് ആക്ട് പരിഷ്കാരത്തിൽ UDF നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. രമേശും മുല്ലപ്പള്ളിയും ഇതിനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി. എന്നാൽ കിഫ്ബി വിഷയത്തിൽ തോമസ് ഐസക്ക്, അതായത് കേരളത്തിലെ ധനകാര്യമന്ത്രി, വീണടുത്ത് തന്നെ കിടന്ന് ഉരുളുകയാണെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. മസാല ബോർഡിൽ അന്വേഷണം വരുമെന്ന ഭയത്താലാണ് ഐസക് CAG റിപ്പോർട്ട് ചോർത്തിയതെന്നും കിഫ്ബി അന്വേഷിക്കപ്പെടുമെന്ന ഐസക് മുൻകൂട്ടി കണ്ടുവെന്നും കിഫ്ബിയിൽ നടക്കുന്നത് അഴിമതിയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇതിൽ ധനകാര്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. തോമസ് ഐസക്ക് അഴിമതിക്ക് കളമൊരുക്കുകയാണ് ചെയ്യുന്നത്. ടെൻഡർ മാനദണ്ഡങ്ങളൊന്നും സർക്കാർ പാലിക്കുന്നില്ല. ഇവിടെ ഐസക് നടത്തുന്നത് ഒന്നാം തരം അഴിമതി തന്നെ. കിഫ്ബിയിൽ ഏതാണ് നടക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികളെ ആരോപണം ഉന്നയിച്ച് തുരത്താമെന്നതാണ് ഐസക്കിന്റെ കരുതുന്നത്. എന്നാൽ അത് നടക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർക്കെതിരെ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഉയർന്ന ആരോപണത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി. ലൈഫ് പദ്ധതിയെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. കരാറുകാരൻ തന്നെ പദ്ധതി ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. ജയിലിൽ പോയാലും താൻ അഴിമതിക്കെതിരെ ശബ്ദമുന്നയിക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.